നമസ്കാരം വീണ്ടും ഒരു ശിവഗിരി തീർത്ഥാടനം കൂടി സമാഗതമായിരിക്കുകയാണ് രാവിലെ പത്ത് മുപ്പതിന് താലൂക്ക് അതിർത്തിയായ പെരുങ്ങുഴി നാലുമുക്ക് ശ്രീനാരായണ ക്ഷേത്ര മണ്ഡപത്തിലെത്തുന്ന പദയാത്രാ സംഘത്തെ ഗുരുക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകും തുടർന്ന് പെരുങ്ങുഴി മുസ്ലിം ജമാഅത്ത് മേടയിൽ ഗുരുമന്ദിരം അഴൂർ ഗുരുമന്ദിര സമിതി മഞ്ചാടിമൂട് ഗുരുമണ്ഡപം കടകം എസ് എൻ ഡി പി ശാഖായോഗം എന്നിവയുടെ നേതൃത്വത്തിൽ വരവേൽക്കും എന്നാൽ ഈ സന്ദർഭത്തിൽ തീർത്ഥാടനത്തിലെ പ്രായോഗിക വേദാന്തത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം ശ്രീനാരായണ ഗുരുദേവൻ തികഞ്ഞ അദ്വൈത വേദാന്തിയായിരുന്നു അദ്വൈതത്തെ ഒരു പ്രായോഗിക ദർശനമായി വ്യാഖ്യാനിക്കുകയും അതൊരു ചിന്താ പദ്ധതി എന്നതിനപ്പുറം ജീവിത പദ്ധതിയാക്കി മാറ്റുകയും ചെയ്തു അരുവിപ്പുറം പ്രതിഷ്ഠയും തുടർന്ന് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന പാടുന്ന മാതൃകാസ്ഥാനത്തെ ഏകലോക വ്യവസ്ഥിതിയെ വിഭാവനം ചെയ്തതും ഇതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെ മഹാസമാധി പര്യന്തം അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നാൽപ്പത് വർഷം വ്യാപരിച്ചത് അദ്വൈത ദർശനത്തിന്റെ ജീവിത ഭാഷ്യം ചമക്കലായിരുന്നു ശ്രീനാരായണ ഗുരു ഒറ്റമുണ്ടെടുത്ത് ഒറ്റമുണ്ടു പുതച്ച് ഒരു ഗ്രാമീണനെപ്പോലെ ജീവിച്ച മഹാത്മാവാണ് ഗുരു സ്കൂളിലോ കോളേജിലോ പോയി പഠിച്ചിട്ടില്ല ആധുനിക വിദ്യാഭ്യാസം നേടിയിരുന്നില്ല ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ സംസ്കൃതം മലയാളം തമിഴ് എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അപാര പണ്ഡിതനായിരുന്നു ആ മഹാഗുരു സംസ്കൃതം മലയാളം തമിഴ് എന്നീ ഭാഷകളിലായി അറുപത്തിരണ്ട് കൃതികളിലൂടെ വെളിവാക്കിയ പ്രായോഗിക വേദാന്ത ജീവിത ദർശനം ആരെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ശ്രീ ശങ്കരാചാര്യർ അവതരിപ്പിച്ച അദ്വൈത വേദാന്ത ദർശനത്തെ ദേശകാലോചിതം കർമ്മധർമ്മ മിഥ്യ ഭീതിയതെ എന്ന ആപ്തവാക്യത്തിന്റെ വെളിച്ചത്തിൽ ഗുരുദേവൻ പുതുക്കി വിലയിരുത്തി അതിന് കൂടുതൽ കാന്തിയും മൂല്യവും നൽകി അവതരിപ്പിച്ചു മാത്രവുമല്ല ഏതൊരു മഹാമനുഷ്യയുടെയും ആധുനിക ചിന്തകന്റെയും മുന്നിൽ പതറാതെയും പിഴയ്ക്കാതെയുമായി അദ്വൈത വേദാന്തത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ ജന്മകൃത്യം നിർവഹിച്ചു ശിവഗിരി ധർമ്മസംഘത്തിലെ സന്യാസിമാർക്കുള്ള ജീവിതചര്യെ വിധിച്ചപ്പോൾ ഗുരുദേവൻ വ്യവസ്ഥ ചെയ്തു സന്യാസി എന്നാൽ ത്യാഗി പരോപകാരം പ്രയത്നിക്കുന്നവൻ സാധാരണ സന്യാസിമാർക്ക് കർമ്മവിരാഗതയാണ് ഭാരതീയ വേദാന്തശാസ്ത്രം വിധിച്ചിട്ടുള്ളത് സന്യാസിക്ക് കർമ്മമില്ല കർത്തും അകർത്തും അന്യതാകർത്തും വൈദികം ലൗകികം ച കർമ്മ വൈദികമോ ലൗകികമോ ആയ ഒരു കർമ്മവും സന്യാസി ചെയ്യുകയോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയോ ചെയ്യേണ്ടതില്ല കാരണം കർമ്മം ബന്ധകാരണമാണ് ഗുരുദേവനാകട്ടെ സന്യാസി തീർച്ചയായും കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു ഒരിക്കൽ ചട്ടമ്പിസ്വാമിയുമായി കണ്ടുമുട്ടുമ്പോൾ എന്താ പ്രവൃത്തിയാരുടെ ജോലിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രവൃത്തിയുണ്ട് ആരില്ല എന്നതായിരുന്നു ഗുരുദേവന്റെ പ്രത്യുത്തരം മഹാകവി ടാഗോർ വിവേകാനന്ദൻ ഭ്രാന്താലയമായി വിധിച്ച കേരളത്തെ മാറ്റിമറിക്കാൻ അങ്ങ് ഏറെ പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നായിരുന്നു ഗുരുവിന്റെ പ്രത്യുക്തി അതുകൊണ്ടാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും ശ്രീനാരായണ ഗുരുസ്വാമിക്ക് സമശീർഷനായ ഒരു മഹാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ടാഗോർ പ്രഖ്യാപിച്ചത് വേദാന്തത്തിന് പുതുഭാഷ്യം ചമച്ച ശ്രീനാരായണ ഗുരു തീർത്ഥാടന ചര്യയ്ക്കും ആധുനിക മാനം നൽകി സാധാരണ തീർത്ഥാടനങ്ങളെല്ലാം പാപം പോക്കി പുണ്യം നുകരുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഗുരുദേവനാകട്ടെ അതിനെ ഉൾക്കൊണ്ട് ആ ആശയത്തെ അതിവർത്തിക്കുകയും ചെയ്തു തീർത്ഥാടക പരമ്പരാഗതമായ ശൈലിയിൽ വ്രതാനുഷ്ഠാനത്തോടെ ശിവഗിരി സന്ദർശിക്കട്ടെ ആരാധനയിൽ മുഴുകട്ടെ എന്നാൽ അതുമാത്രം പോരാ ജീവിത വിജയത്തിന് ആധാരമായ എട്ട് വിഷയങ്ങൾ വിശദീകരിക്കുക തന്നെ ചെയ്തു കേവലം ഒരു തീർത്ഥയാത്രയെ ആചാരാനുഷ്ഠാനത്തോടെ മഹിതമായ ഒരു പ്രസ്ഥാനമായിട്ടായിരുന്നു ഗുരു വിഭാവനം ചെയ്തത് ശിവഗിരി തീർത്ഥാടനം സംബന്ധിച്ച് ഗുരുദേവൻ വിധിച്ചിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ തീർത്ഥാടകർ ഒരു ലോപവും വരുത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുദേവൻ തീർത്ഥാടനത്തിന് അനുവാദം നൽകി തീർത്ഥാടന ലക്ഷ്യങ്ങൾ വിഭാവനം ചെയ്തിരുന്നതിൽ ലോകത്തിന് ഏറെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എങ്കിലും ഗുരുവിന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങൾ നിത്യപ്രസക്തങ്ങളായി തന്നെ പരിശോഭിക്കുന്നുണ്ട് ഗുരു പ്രായോഗിക വേദാന്തിയായിരുന്നു തീർത്ഥാടനത്തിന് അനുമതി നൽകിയ വേളയിൽ ഗുരു ഉപദേശിച്ചു ആണ്ടിലൊരിക്കൽ കുറേ ആളുകൾ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് മഞ്ഞ വസ്ത്രവും ധരിച്ച് യാത്ര ചെയ്ത് ശിവഗിരിയിൽ ചെന്ന് ചുറ്റി നടന്ന് കുളിയും ഊണും കഴിഞ്ഞ് പണവും ചിലവാക്കി മടങ്ങി വീടുകളിൽ ചെല്ലുന്നത് കൊണ്ട് എന്തു സാധിച്ചു ഒന്നും സാധിച്ചില്ല വെറും ചിലവും ബുദ്ധിമുട്ടും ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശം വേണം ഒരു ലക്ഷ്യം തുടർന്ന് ഗുരുവിദ്യാഭ്യാസം തുടങ്ങിയ അഷ്ടാംഗമാർഗങ്ങൾ ഉപദേശിക്കുകയായി ഗുരു നൽകിയ ഉപദേശവുകൾ പരിപാലിക്കുന്നുവോ എന്ന് ഓരോ തീർത്ഥാടനും ആത്മപരിശോധന ചെയ്യണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്